അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ജാറിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ തേങ്ങ ദാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വലിയ ഹോളുള്ള അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആദ്യം നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞതിന്റെ പാലെല്ലാം നമുക്ക് എടുക്കണം. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ തേങ്ങാപ്പാലെല്ലാം ദാ എടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും കുറച്ചൊക്കെ കൊത്ത് കാണും. അതുകൊണ്ട് നമുക്ക് ആ ചായ അരിക്കുന്ന അരിപ്പി കൂടി ഒന്നുകൂടി നമുക്ക് അരിച്ചൊഴിക്കണം. ഇതിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് അരിച്ചു മാറ്റി വെച്ച തേങ്ങാപ്പാല് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം പശുവും പാലും എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിക്സിംഗ് ബൗളാണ്. ഇതിലോട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. ഈ 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പൊ ആ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഒരു സ്പൂണുണ്ടോ ഒരു വിസ്കുണ്ടോ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പതച്ചെടുക്കാൻ പാടില്ല, ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പൊ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രൂ കോഫിയാണ്. 2 രൂപയുടെ 2 ബ്രൂ കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രൂ കോഫി ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു പാക്കറ്റിൽ എത്ര സ്പൂൺ ഉണ്ടെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. അപ്പൊ അതാ 1 ടീസ്പൂൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ നിന്നും 1 ടീസ്പൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഇതിലിട്ടിട്ട് കൊടുക്കാം. അപ്പൊ 2 ടീസ്പൂൺ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ 2 ടീസ്പൂണും കൂടെ അതാ എടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ. 2 പാക്കറ്റിൽ നിന്ന് 2 ടീസ്പൂൺ കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 2 ടീസ്പൂൺ ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡർ താല്പര്യമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കട്ടകളൊന്നുമില്ല, നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യം 1/2 കപ്പ് മൈദയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൈദ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 1/2 കപ്പ് തേങ്ങയ്ക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് ഇപ്പൊ അടിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അടിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടത്തക്ക രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടി ഉണ്ട്. ഇത്രയും കുറച്ച് കട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടി ഉണ്ട്. ഇനി ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അഥവാ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി. വലിയ ഹോളുള്ള അരിപ്പി കൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. അപ്പൊ നന്നായിട്ട് നാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇതേ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ദാ എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പോ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മധുരം നമുക്ക് കിട്ടും കുറച്ചും കൂട മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരുമിച്ച് പാൽ ഒഴിക്കാൻ പാടില്ല ഒരു അര കപ്പ് പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ തിളപ്പിച്ചാറിയ പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഏലക്കാ പൊടി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീമിന്റെ ഒരു ഫ്ലേവർ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് ദാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല ഫ്ലെയിം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്ക് ഇതാ ഇതുപോലെ കട്ടകളൊക്കെ വരും അപ്പോൾ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ദാ എല്ലാ കട്ടകളും ദാ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇടയ്ക്കൊന്ന് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ കടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ 1 ടീസ്പൂൺ പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കപ്പലണ്ടി ഒന്ന് 1-2 ടീസ്പൂൺ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഒന്ന് തണുത്തിട്ട് വരണം നമുക്ക് അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക പാൻ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഓവറായിട്ട് ചൂടാവാൻ പാടില്ല പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ബാറ്റർ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ മാവ് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ പുറത്തെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം ഇനി നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റാം ഇതുപോലെ വേണം ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോറിന്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് 2 സ്പൂൺ കോൺഫ്ലോറിന്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചൂടോടുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല 2 സൈഡും ഇതുപോലെ ആക്കിയെടുക്കണം എന്നിട്ട് പതുക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം ബാക്കി ഇതാ അവിടെ ഒട്ടിയിരുന്നോളൂ ഇതുപോലെ വേണം ഇതാ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ടാമതും ഞാൻ എന്താ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടാമത് നമുക്ക് പാനൊക്കെ ചൂടായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ദാ ഇതുപോലെ തളിച്ചു കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കണം ഹെൽത്തി ആയിട്ടുള്ളത് ആ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എപ്പോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ഇതിന്റെ അകത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും വായിലിട്ടാൽ തന്നെ അടിഞ്ഞു പോകും ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് എത്രമാത്രം സോഫ്റ്റും പെർഫെക്റ്റും ആണെന്ന് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് തൊടുമ്പോ തന്നെ മുറിഞ്ഞു വന്നോളും ഇപ്പൊ ഞാൻ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് അകത്തെ ക്രീമൊക്കെ ഇതാ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ജെല്ലി പോലെ ഇരിപ്പുണ്ട് കണ്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു